നമസ്തേ ഞാൻ രമ്യാ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അധിക നദീജലം ഇന്ത്യൻ മണ്ണിലേക്ക് തന്നെ ഒഴുക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിൽ വിറങ്ങലിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രകോപനമുണ്ടാക്കുന്നതാണെന്നും ഇന്ത്യ പയറ്റുന്നത് ജലയുദ്ധമാണെന്നും പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ജലം പാകിസ്ഥാനെ സംബന്ധിച്ച് ജീവജലം തന്നെയാണ് ഇന്ത്യൻ നദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് രണ്ടേ ദശാംശം ആറ് കോടി ഏക്കറിലാണ് പാകിസ്ഥാൻ കൃഷി നടത്തുന്നത് ജനസംഖ്യയുടെ അറുപത് ശതമാനമാണ് ഈ പ്രദേശത്ത് അധിവസിക്കുന്നത് ഇന്ത്യ ജലം വിട്ടു നൽകിയില്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയാകും വരണ്ടുണങ്ങുക ജലം ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും വഴിതിരിച്ചുവിട്ടാൽ പാകിസ്ഥാൻ മരുഭൂമിയായി മാറുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സിന്ധു ഛലം ചിനാബ് നദിയിലെ ജലം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ ശ്രമിക്കുന്നത് ഏറെ പ്രകോപനപരമാണെന്നാണ് പാകിസ്ഥാൻ കാണുന്നത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം വഴിതിരിച്ചുവിട്ട് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ കർഷകർക്ക് നൽകുമെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇന്ത്യൻ കർഷകർക്ക് അവകാശപ്പെട്ട ജലം എഴുപത് വർഷമായി പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണെന്ന് മോദി പറഞ്ഞിരുന്നു ഒട്ടിമിക്ക നദികളിലും അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജലം വഴിതിരിച്ചുവിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനായാസമാണ് ഇതിന്റെ ഷട്ടറുകൾ അടച്ചിട്ട് മറ്റു നദികളിലേക്കുള്ള ജലം വഴിതിരിച്ചുവിടുക മാത്രമേ ഇന്ത്യയ്ക്ക് ചെയ്യേണ്ടതുള്ളൂ കരാർ ലംഘിക്കാതെ തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല രവി നദിയിൽ ഷാപൂർ ഖാണ്ടി അണക്കെട്ട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നീക്കം ഇതോടെ ജമ്മു ജമ്മുകാശ്മീരിലെയും പഞ്ചാബിലെയും കൃഷി ിലേക്ക് കൂടുതൽ ജലസേചന സൗകര്യം ഉണ്ടാകും ഇരുരാജ്യങ്ങളുടെയും ജല കമ്മീഷണർമാർ വർഷത്തിൽ രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തി കരാർ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ചകൾ റദ്ദാക്കിയിരുന്നു നാഷണൽ ഡെസ്ക് ടി വി